13-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ വയോധികന് 51 കൊല്ലം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. കുളക്കട തുരുത്തിയിലമ്പലം ദിവ്യസദനം വീട്ടിൽ പത്രോസിന്റെ മകൻ രാജു 63-നെയാണ് പത്തനംതിട്ട പോസ്കോ പ്രിൻസിപ്പൽ കോടതി ജഡ്ജി ജയകുമാർ ജോൺ ശിക്ഷിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കുട്ടിയെ ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പൂത്തോട്ടയിലെ വീട്ടിൽ കൊണ്ടുപോയി പലതവണ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയെന്നാണ് കേസ്. കുട്ടിയുടെ അടുത്ത ബന്ധുവാണ് ഇയാൾ. ആഗസ്റ്റ് 10 രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ അന്ന് തന്നെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടർ സുജിത് PS കേസ് അന്വേഷിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 377 പ്രകാരം 8 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും, പോസ്കോ വകുപ്പ് 5I പ്രകാരം 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും, പോസ്കോ വകുപ്പ് 5N അനുസരിച്ച് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും, ബാലനീതി വകുപ്പ് 75 പ്രകാരം 3 വർഷം കഠിന തടവും ഉൾപ്പെടെ ആകെ 51 വർഷത്തെ കഠിന തടവും 1.5 ലക്ഷം രൂപയുമാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാ കാലാവധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. പ്രതി ഭാര്യയുമായി പിണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ബന്ധുക്കളായ സാക്ഷികളെല്ലാം കൂറുമാറിയ കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. പിഴത്തുക ഇരയ്ക്ക് നൽകാനും കോടതി പറഞ്ഞു. പ്രോസിക്യൂഷനു വേണ്ടി പ്രിൻസിപ്പൽ പോസ്കോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജേസൺ മാത്യൂസ് ഹാജരായി. MCTV News, Adur.